സാക്ഷികളേറെയും വിസ്മയയുടെ ബന്ധുക്കൾ മാധ്യമ വിചാരണയ്ക്ക് ഇര തൻ്റെ ഭാഗം കേട്ടില്ല. വിസ്മയ സമൂഹ മാധ്യമങ്ങൾ കടിമ. ജാമ്യം കിട്ടാത്തതിൽ അപ്പീലുമായി കിരൺകുമാർ സുപ്രീംകോടതിയിലെത്തി നിരത്തിയ അവകാശവാദങ്ങളാണിത്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് നിലമേൽ സ്വദേശിനി വിസ്മയ ആത്മഹത്യ ചെയ്ത കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെതിരെ പ്രതിയും ഭർത്താവുമായ എസ് കിരൺകുമാറാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. കേസിലെ ഭൂരിപക്ഷം സാക്ഷികളും വിസ്മയയുടെ ബന്ധുക്കളാണെന്നും തൻ്റെ ഭാഗം കേട്ടില്ലെന്നും കിരൺകുമാറിൻ്റെ അപ്പീലപേക്ഷയിൽ ആരോപിക്കുന്നു. തൻ്റെ വാദം തെളിയിക്കാൻ അവസരം ലഭിച്ചില്ല. വിസ്മയും താനുമായുമുള്ള അടുപ്പം തെളിയുന്നതാണ് മൊബൈൽ ഫോണിലെ ഫോട്ടോകളും വീഡിയോകളും. പോലീസ് അവ കണ്ടെങ്കിലും തന്നെ പ്രതിയാക്കാനുള്ള വ്യഗ്രതയിൽ ബോധപൂർവം അവഗണിച്ചു. വിസ്മയുടെ ബന്ധുക്കളുടെ വാദം മാത്രമാണ് പരിഗണിച്ചത്. 102 സാക്ഷിമൊഴികൾ കുറ്റപത്രത്തിലുണ്ട്. ടിക്ടോക്കിൽ സജീവമായിരുന്ന താൻ അറിയപ്പെടുന്ന ആളായതിനാൽ മാധ്യമ വിചാരണയ്ക്ക് ഇരയായി. അതും പോലീസിനെ സ്വാധീനിച്ചു. മുമ്പ് ഒരു കേസിലും പ്രതിയായിട്ടില്ല. കോവിഡ് നിയന്ത്രണമുള്ളതിനാൽ വിചാരണ വൈകിയാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചതിനാൽ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും തെളിവ് നശിപ്പിക്കുമെന്നുള്ള വാദം നിലനിൽക്കില്ല. നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്ത തനിക്ക് സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയില്ല. അതിനാൽ വിചാരണ തീരുവോളം ജയിലിൽ കഴിയേണ്ട കാര്യമില്ല. 150 ദിവസമായി ജയിലിലാണെന്നും കിരൺകുമാർ അപ്പീലിൽ ചൂണ്ടിക്കാട്ടി. വിസ്മയ ടിക്ടോക്ക്, ഫേസ്ബുക്ക്, വാട്സാപ്പ് എന്നിവയ്ക്ക് അടിമയായിരുന്നു. ഫോൺ വാങ്ങിവെച്ചത് പരീക്ഷയ്ക്ക് പഠിക്കാനായിരുന്നു തുടങ്ങിയ വാദങ്ങളാണ് കിരൺകുമാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. വിസ്മയുടെ മരണം സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാണെന്നാണ് കുറ്റപത്രം. കിരണിനെതിരെ സ്ത്രീപീഡനം, ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ജൂൺ 21 നിലമേൽ സ്വദേശിനിയായ വിസ്മയെ ഭർത്താവ് കിരൺകുമാറിൻ്റെ വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്.